അങ്ങനെ നോമ്പാന്ന് അറിഞ്ഞപ്പോൾ തന്നെ അഞ്ചേകാലിന് വെച്ചിരുന്ന അലാറം അത് ആദ്യം നാലരക്കാക്കി മാറ്റി. എന്തായാലും 5 മണിയാകുമ്പോഴാണ് ബാങ്ക്, അപ്പോൾ ഒരു 4:30 അലാറം അത് മതി. എന്നിട്ട് കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി. അങ്ങനെ സമയം 4:30 അലാറം വെച്ചെങ്കിൽ പോലും ഉമ്മച്ചി വന്നാണ് വിളിച്ചത്, ഇനി പോയി പല്ല് തേച്ച് എന്തെങ്കിലും കഴിക്കട്ടെ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി രാവിലെ എണീറ്റപ്പതിനാ 9:30. പിന്നെന്ന് വെച്ചാൽ റമദാൻ മാസമാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിലേക്ക് നമ്മൾ പരമാവധി അടക്കണം. ഖുറാനൊക്കെ ഓതിൽ പതിവാക്കുക, അതിന് പ്രത്യേക സമയം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സമയമുള്ള മാതിരി ഖുറാൻ ഓതുക. ഒരു ഹത്തുവൊക്കെ ഒന്നാനായിട്ട് റമദാൻ മാസത്തിൻ്റെയൊക്കെ നല്ലൊരു സമയം വേറെ ഉണ്ടോ? പരമാവധി ഖുറാനൊക്കെ ഓതുക, ഒരു ഹത്തുവൊക്കെ തീർക്കാനായിട്ട് നോക്കുക. ഒരു ദിവസം ഒരു നിസ്കാരത്തിന് ശേഷം, ഓരോ നിസ്കാരത്തിന് ശേഷം രണ്ട് പേജൊക്കെ ഓതി കഴിഞ്ഞാൽ ഇനി സുഖമായിട്ട് ഒരു ദിവസം ഒരു ജ്യൂസൊക്കെ തീർത്ത്, അങ്ങനെ ഒരു മാസം കൊണ്ടൊക്കെ ഹത്തും സുഖമായിട്ട് തീർക്കാൻ പറ്റില്ലേ? പരമാവധി ഹത്തൊക്കെ തീർക്കാനായിട്ട് ശ്രമിക്കുക. പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ഒന്ന് കോളേജ് വരെ പോയാൽ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യേണ്ട പറ്റില്ല കേട്ടോ. അപ്പോൾ കോളേജിൽ പോയി തിരിച്ച് വന്നപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? ഇത് അതാനൊക്കെ നോമ്പ് ഉറപ്പിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായതുകൊണ്ട് ഇച്ചിരി വിഭവങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഇത് ഈ കാണുന്നതിന് ഉഴുന്നോടെ ഉണ്ടാക്കാൻ വേണ്ടി മിക്സി വെച്ചേക്കണം, ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മാങ്ങ, പിന്നെ പത്തിരി ഇറച്ചിയുണ്ട്, അതുകൂടാതെ പഴംപൊരിയും തരിക്കഞ്ഞിയുണ്ട്. എന്തൊക്കെ വീട്ടിലുണ്ടാക്കിയെന്ന് പറഞ്ഞാലും പള്ളിയിൽ പോയി നോമ്പ് തുറക്കുന്നതിൻ്റെ സുഖം വേറെ ഒന്നും തന്നെയാണ്. അത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ മിസ്സിങ് ആയിരുന്നു, പള്ളിയിൽ പോയി നോമ്പ് തുറക്കാൻ പറ്റാണ്ടിരുന്നത്. പരമദാനിലും മരിവിന് പള്ളിയിൽ നോമ്പ് തുറക്കാനായിട്ട് പോകുമ്പോൾ വല്യമ്മയുടെ കബറിൽ പോകുന്ന ഒരു പതിവ് എനിക്കുണ്ട്. പിന്നെ ആ കബറ് സിയറത്ത് ചെയ്യാനായിട്ട് പോണ വഴിയാണ്ടത്. അപ്പോൾ ഇതാണ് വല്യമ്മയുടെ കബർ. അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് മദ്രസയിലേക്ക് പോകണുണ്ട് നോമ്പ് തുറക്കാനായിട്ട്. ഇന്നെന്താണെന്ന് അറിയാമ്പാടില്ല, ആൾക്കാർ തീരെ കുറവാണ് പള്ളി നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഇതിനിപ്പം ഞാൻ ബാങ്ക് കൊടുക്കും. ചില ആളുകളുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി നോക്കിയിരിക്കും സിഗരറ്റ് വലിക്കാനായിട്ട്. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഒതുകൊടുത്ത് മാരി പിസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് പോണ വഴിയത്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുള്ളൂ, പക്ഷെ കമ്പത്തും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പതിയെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് മദർസയിൽ നിന്ന് പതിയെ പള്ളിയിലൊക്കെ കയറി വന്നോളൂ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അവിടെയാണ് ഈ ഉഴുന്നുവടയും പഴംപൊരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഈ സമയം വരെയുള്ള എൻ്റെ റമദാനിലെ ഒരു ദിവസം. നിങ്ങളുടെ എങ്ങനെയാണ്?